എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു വലിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കാനഡ എക്സ്പ്രസ് എൻട്രി എങ്ങനെ നമ്മൾ എലിജിബിൾ ആണ്, എങ്ങനെ നമുക്ക് ഇത് ഈസി ആയിട്ട് പൈസ നഷ്ടപ്പെടാതെ ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഈ കാനഡ എക്സ്പ്രസ് എൻട്രി ഇപ്പോൾ ഒരുപാട് പേർക്ക് പൈസ നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അതിനകത്ത് തന്നെ ഇപ്പം കാനഡ പുറത്തു നിന്നുള്ള ആളുകൾക്ക് ഇൻവിറ്റേഷൻ വളരെ കാലമായിട്ട് കൊടുക്കുന്നില്ല. അപ്പം ഒന്ന് കാനഡയിൽ ഓൾറെഡി ഉള്ള ആളുകൾക്കോ അല്ലെങ്കിൽ PNP എന്ന് പറഞ്ഞ സംഭവം കിട്ടുന്ന ആളുകൾക്ക് മാത്രമൊക്കെയാണ് ഈ റീസെൻ്റ്ലി ഇൻവിറ്റേഷൻ കിട്ടുന്നത്. അപ്പം നമ്മൾ ബേസിക്കലി നോക്കുന്നത് ഇതെങ്ങനെയാണ് നമ്മൾ കാനഡ എക്സ്പ്രസ് എൻട്രിക്ക് എലിജിബിൾ ആണോ എന്ന് നോക്കുന്നതും പൈസ നഷ്ടപ്പെടാതെ നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു പൊസിഷൻ അറിയാൻ പറ്റും എന്നതുമാണ് ഞാൻ ഇതിൻ്റെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ കാനഡ എക്സ്പ്രസ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കാനഡയിലേക്ക് ആവശ്യമുള്ള ഇമ്മിഗ്രൻസിനെ, അതായത് അവിടേക്ക് ആളുകളെ സ്ഥിരമായിട്ട് ജീവിക്കാൻ കാനഡ ഒരു അവസരം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ എക്സ്പ്രസ് എൻട്രി. അപ്പം 2020 വരെ ഒക്കെ കോവിഡ് വരുന്ന ആ ഒരു സമയം വരെയൊക്കെ പുറത്തുനിന്നുള്ള ആളുകളെയും അവർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഒരു ടെമ്പററി പോസ് വന്നിട്ടുണ്ട്, പക്ഷേ എങ്കിലും അടുത്ത് തന്നെ അത് ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങും എന്നൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ഈ ഒരു ഇത് ഇൻവിറ്റേഷൻ റൗണ്ട്സിൻ്റെ ക്രൈറ്റീരിയ ഞാൻ പറയുന്നില്ല, കാരണം അത് ഏത് പ്രോഗ്രാമിലുള്ള ആളുകളെയാണ് അവർ ഇൻവൈറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ബേസിക് ആയിട്ടുള്ള ഒരു ജനറൽ ഐഡിയ, പൈസ എങ്ങനെ കൊണ്ടുപോയിട്ട് ആദ്യം തന്നെ എവിടെയും കൊടുത്ത് നിങ്ങൾ നഷ്ടപ്പെടാതിരിക്കാം എന്നതിനെ പറ്റിയാണ് എങ്ങനെയാണ് നമ്മളത് നോക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ഈ കാനഡ എക്സ്പ്രസ് എൻട്രിക്ക് വേണ്ട ചില ക്രൈറ്റീരിയകളുണ്ട്. ക്രൈറ്റീരിയ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒക്യുപ്പേഷനാണ്. ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലി കാനഡയുടെ സ്കിൽ ലെവൽ 0, A or B ഉള്ളതായിരിക്കണം. അപ്പം ആ ഇതെങ്ങനെയാണ് നമ്മൾ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാനിങ്ങനെ ലിങ്ക് ഈ പറയുന്ന ഓർഡർ തന്നെ ആയിരിക്കും കൊടുക്കുക. നിങ്ങൾ ഫസ്റ്റ് ലിങ്ക് മറ്റേ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒക്യുപ്പേഷൻസ് കാണാൻ പറ്റും. അതിനകത്ത് A0, A or B ഉള്ള ഒരു ഒക്യുപ്പേഷൻ ആയിരിക്കണം. മാത്രമല്ല ആ ഒക്യുപ്പേഷനിൽ മിനിമം 1 year എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അതായത് 1 year കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ആയിരിക്കാം. അതായത് ഏകദേശം 30 മണിക്കൂർ ഒരാഴ്ച വർക്ക് ചെയ്യുന്നതാണ് ഇവർ ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഒരു എംപ്ലോയ്മെൻ്റ് ഏകദേശം ഒരു 1560 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അതിപ്പം കണ്ടിന്യൂസ് എംപ്ലോയ്മെൻ്റ് ആയിരിക്കണം. അതായത് ഇടയ്ക്ക് ഒരു 6 മാസം ജോലി ചെയ്തു, പിന്നെ ഒരു 10 മാസം ജോലി ചെയ്തില്ല, പിന്നെ ഒരു 6 മാസം ജോലി ചെയ്തു, അത് പറ്റില്ല. 12 മാസം കണ്ടിന്യൂസ് ഫുൾ ടൈം അല്ലെങ്കിൽ ഇക്വലൻറ്റ് പാർട്ട് ടൈം. അതായത് ഇപ്പം നിങ്ങളിപ്പം ഒരു 20 മണിക്കൂർ മറ്റേ ജോലി ആഴ്ചയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ 20 മണിക്കൂർ വെച്ചിട്ട് നോക്കുമ്പോൾ ഏകദേശം 1.5 കൊല്ലം എടുക്കും 1560 മണിക്കൂർ ആവാൻ. അപ്പോൾ 1.5 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ടുള്ള ജോലി ആയിരിക്കണം. അതിപ്പോൾ നിങ്ങൾ ഒരു ജോലി തന്നെ വേണമെന്നില്ല, ഈ സെയിം പ്രൊഫൈലിലുള്ള 2 ജോലികളിലൂടെയും വേണമെങ്കിലും ഈ 1560 മണിക്കൂർ ചെയ്യാം. അതായത് നിങ്ങളൊരു 15 മണിക്കൂർ ഇപ്പോൾ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു, 15 മണിക്കൂർ വേറൊരു കമ്പനി വർക്ക് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ ആ 2 ജോബും നിങ്ങൾക്ക് കമ്പൈൻ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. അപ്പം ഒക്യുപ്പേഷൻ എന്തായിരിക്കണം? സ്കിൽ ലെവൽ 0, A, B. അത് നിങ്ങൾ സ്കിൽ ലെവൽ ഏത്, നിങ്ങളുടെ ജോലിയുടെ സ്കിൽ ലെവൽ ഏതാണ് ഈ ലിങ്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഫസ്റ്റ്. ഓക്കെ, അതിനകത്ത് ഒരു മണിക്കൂറെങ്കിലും ഒരു വർഷമെങ്കിലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് എംപ്ലോയ്മെൻറ്റ് വേണ്ടിവരും. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് നിങ്ങൾ ഒക്യുപ്പേഷൻ എലിജിബിൾ ആണോ അല്ലയോ നോക്കുന്നു. അപ്പോൾ നമ്മൾ കാണുന്നു ഒക്യുപ്പേഷൻ എലിജിബിൾ ആണ്. ഓക്കെ, എലിജിബിൾ ആണെന്ന് കാണുന്നു. ഇനിയിപ്പോൾ അടുത്തത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേറൊരു കാര്യം ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ IELTS 6 എങ്കിലും വേണം, ജനറൽ ഓർ എന്ത് അക്കാഡമിക് ഏതാണെങ്കിലും കുഴപ്പമില്ല, രണ്ടും അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അടുത്തത് നമ്മൾ IELTS സ്കോർ എത്ര വേണം എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനേക്കാൾ മുന്നേ ആയിട്ട് തന്നെ നമ്മൾ ഒക്യുപ്പേഷൻ നമുക്ക് ഇതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത്, നമുക്ക് ഇത് ഞാൻ പറഞ്ഞുതരാം, കാനഡ ഇമിഗ്രേഷൻ ഒരു പോയിൻറ്റ് ബേസ്ഡ് സിസ്റ്റമാണ്. അപ്പം നമ്മുടെ പോയിൻറ്റ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് CRS പോയിൻ്റ് എന്ന് പറഞ്ഞ ഒരു 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 പോയിൻറ്റ് ടൂള് അല്ലെങ്കിൽ പോയിൻറ്റ് കാൽക്കുലേറ്റർ വെച്ചിട്ടാണ് ഇവർ നമ്മളെ എന്ത് ചെയ്യുന്നത്, നമ്മളെ റാങ്ക് ചെയ്യുന്നത്. അതായത് ലോകത്തിലുള്ള എല്ലാവർക്കും സെയിം ക്രൈറ്റീരിയ ആണ്. ആ ക്രൈറ്റീരിയ എന്ത് പറ്റുന്നു, ആ ക്രൈറ്റീരിയയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ടൂളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര പോയിൻറ്സ് ഉണ്ടോ, എത്ര നമ്മൾ എലിജിബിൾ ആണോ എന്ന് കാണിക്കും. ഓക്കെ, അപ്പം മിക്കവാറും ആളുകൾ എലിജിബിൾ ആയിരിക്കും, പക്ഷേ പോയിൻറ്റുകൾ കുറവായിരിക്കും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ വളരെ ഇതാണ്. അത് നമ്മൾ ഈ CRS പോയിൻറ്റ് കാൽക്കുലേറ്റർ ഒഫീഷ്യൽ ഇതിൽ നമ്മൾ ഇത് നമ്മുടെ ക്രൈറ്റീരിയകൾ കൊടുത്തു കഴിയുമ്പം നമുക്ക് എത്ര പോയിൻറ്സ് ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കി ഒക്യുപ്പേഷൻ ഓൾറൈറ്റ് ആണ്. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ CRS പോയിൻറ്റ് കാൽക്കുലേറ്റർ, ആ അതിൻ്റെ CRS പോയിൻറ്റ് കാൽക്കുലേറ്ററിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ CRS പോയിൻറ്റ് കാൽക്കുലേറ്റർ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് സെൽഫ് ഹെൽപ്പ് സംഭവം കേട്ടോ. അപ്പം ആ CRS പോയിൻറ്റ് കാൽക്കുലേറ്റർ കൊടുത്തിട്ട് നിങ്ങൾ എത്ര പോയിൻറ്സ് വരെ കിട്ടും എന്ന് നിങ്ങൾ നോക്കുക.
അപ്പോൾ പോയിന്റ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാം കൂടെ വന്നിട്ട് ഒരു 350 എന്ന് പറഞ്ഞ പോയിന്റാണ്. നിങ്ങൾ യു ആർ എലിജിബിൾ ടു അപ്ലൈ, യു ഹാവ് എ പോയിന്റ് ഓഫ് 350. അപ്പോൾ നമ്മളറിയാം എലിജിബിലിറ്റി നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് പോയിന്റ് 350 ആണ്. അപ്പോൾ നമ്മൾ നോക്കണം നമുക്ക് ഈ പോയിന്റ് കൊണ്ട് പോകാൻ പറ്റുമോ എന്ന് നമ്മളെങ്ങനെ ചെക്ക് ചെയ്യും. അപ്പോൾ അതിനാണ് നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇവർ ഏത് കാനഡ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു എല്ലാ മാസം ഒന്നോ രണ്ടോ പ്രാവശ്യം ഇവർ ഒരു റൗണ്ട് ഓഫ് ഇൻവിറ്റേഷൻ നടത്തുകയാണ്. അതായത് നമ്മൾ ഈ എൻട്രി ചെയ്യുന്ന പൂളിൽ ഈ പൂളിൽ നിന്ന് ആളുകളെ ഇവർ ഏറ്റവും ടോപ്പ് റാങ്ക് ആളുകളെ ചൂസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ നമുക്ക് കിട്ടിയ പോയിന്റ് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒക്യുപ്പേഷൻ എലിജിബിൾ ആണോ നോക്കി, എലിജിബിൾ ആണെന്ന് കണ്ടു. നമ്മൾ അതിനുശേഷം നമ്മൾ നമ്മുടെ പോയിന്റ് ചെക്ക് ചെയ്തു, ഈ സി ആർ എസ് പോയിന്റ് കാലിക്കുലേറ്റർ ഞാൻ ഈ തന്നിരിക്കുന്ന ലിങ്ക് കൂടെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ പോയിന്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതിനകത്ത് ഒരുപാട് ക്രൈറ്റീരിയ, നിങ്ങൾ മാരീഡ് ആണോ അല്ലയോ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, സ്പോർട്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഐ എൽ ടി സ്കോർ, വർക്ക് എക്സ്പീരിയൻസ്, ഇങ്ങനെ പല പല ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമുക്ക് അവർ പോയിന്റ് തരുന്നത്. ആ പോയിന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ട് ആ പോയിന്റ് നോട്ട് ചെയ്യുക. പോയിന്റ് നോട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ പോകേണ്ടത് നമുക്ക് പ്രീവിയസ് റൗണ്ട്സ് ഓഫ് ഇൻവിറ്റേഷൻസ്, അതായത് കഴിഞ്ഞ ഒരു ഒരു കൊല്ലത്തെ ഇൻവിറ്റേഷൻ റൗണ്ടുകളിൽ ഈ എത്ര പോയിന്റുള്ള ആളുകളെയാണ് നമുക്ക് അവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക. അപ്പോൾ അത് നമുക്ക് ഈ ഞാൻ അതിൻ്റെ അടുത്തിരിക്കുന്ന റൗണ്ട്സ് ഓഫ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കഴിഞ്ഞ ഇൻവിറ്റേഷനിൽ എത്ര ഏതൊക്കെ ആളുകളെയാണ് അവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് ഒരു മൂന്നാല് ഇതിൽ കാണാൻ പറ്റും. അതായത് ഒന്ന് എഴുതിയേക്കുക കാനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്. ഓക്കെ, ഇൻവിറ്റേഷൻ റൗണ്ട്സിൽ ചിലപ്പം കൊടുത്തിരിക്കുന്നത് കാനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്. അപ്പോൾ അത് ആ ഇതിൻ്റെ അർത്ഥം വെച്ചാൽ കാനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലുള്ള ആളുകളെ മാത്രമേ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. എന്താണ് കാനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്? അതായത് കാനഡയിൽ എന്തെങ്കിലും ഒരു വിസയിൽ 1 ഇയറായിട്ടെങ്കിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഈ കാനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ കൺസിഡർ ചെയ്യുക. പിന്നെ വേറൊരു ക്രൈറ്റീരിയ മറ്റേ ഒരു കൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവിൻഷ്യൽ നോമിനേഷൻ സ്പെസിഫിക് പ്രോഗ്രാം. അതായത് പ്രൊവിൻഷ്യൽ നോമിനേഷൻ ഓൾറെഡി കിട്ടിയ ആളുകളെ അവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. കാരണം ഈ പ്രൊവിൻഷ്യൽ നോമിനേഷൻ കിട്ടുമ്പോൾ തന്നെ അവരുടെ പോയിന്റ് ഭയങ്കരമായിട്ടും കൂടി കൂടും. അപ്പോൾ അവർ ഓൾറെഡി ടോപ്പ് റാങ്ക് ആവും, അവരെ ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനെ പ്രോഗ്രാം സ്പെസിഫിക് ആയിട്ടും ഇൻവൈറ്റ് ചെയ്യും. അതായത് പിന്നെ ഫെഡറൽ ട്രേഡ്, ട്രേഡ് ചില ട്രേഡുകളെ മാത്രം ഇൻവൈറ്റ് ചെയ്യുന്ന റൗണ്ടുകളും ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ നോക്കുക, നമ്മൾ ആക്ച്വലി ഇപ്പം നാട്ടിൽ നിന്ന് ഒരാൾ പോവുകയാണെങ്കിൽ നോ പ്രോഗ്രാം സ്പെസിഫിക് റൗണ്ട്സ് ആണ് നോക്കുന്നത്. അപ്പം നിങ്ങൾ ഇപ്പം നോക്കുവാണെങ്കിൽ നിങ്ങൾ ചിലപ്പം ഒരു മറ്റേ December 2020 തോന്നുന്നു ലാസ്റ്റ് ആയിട്ട് ഈ പ്രോഗ്രാം നാട്ടിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും അടുത്ത് തന്നെ ഇൻവിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ധാരണ. അപ്പം നമുക്ക് ഏകദേശമൊക്കെ അറിയാൻ പറ്റും എത്ര പോയിന്റ് ഉള്ളവരെയൊക്കെയാണ് അവർ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു 450 മേലെ ചിലപ്പോൾ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആ ഇൻവിറ്റേഷൻ റൗണ്ടിൽ കാണുന്നത്. പക്ഷേ നിങ്ങളുടെ പോയിന്റ് 350 ആണെങ്കിൽ എന്ത് പറ്റാം, നിങ്ങൾക്ക് അത് ഇൻവിറ്റേഷൻ കിട്ടാൻ ചാൻസ് കുറവാണ്. മാത്രമല്ല ഇതിൻ്റെ ഈ ഫസ്റ്റ് നമ്മൾ ഒരു ഈ ഏറ്റവും റീസെൻ്റ് റൗണ്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അടിയിലായിട്ട് പ്രീവിയസ് റൗണ്ട്സ് എന്ന് ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ എല്ലാ ഇൻവിറ്റേഷൻ റൗണ്ട്സിലെയും പോയിന്റുകളും ഏത് പ്രോഗ്രാമിലേക്കാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നതെന്നും ഒക്കെ കാണാൻ പറ്റും. എത്ര പേരെ ഇൻവൈറ്റ് ചെയ്തിരുന്നു കാണാം. അതിൻ്റെ അടിയിൽ വേറെ ഒരു ടേബിൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടേബിൾ ഉണ്ട്. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഓരോ പോയിന്റ് റേഞ്ചിലും എത്ര ആളുകൾ കറന്റ് ഈ പൂളിലുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് ഇപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 600 പോയിന്റിന് മേലെയുള്ള ഏകദേശം 800 പേരെ ആളുകളും 501 മുതൽ ഏകദേശം 600 വരെ പോയിന്റിൽ ഏകദേശം എന്ത് പറ്റും 5000ത്തിൻ്റെ മേലെ ആളുകളും ഓൾറെഡി പൂളിലുണ്ട്. ഓക്കെ, അതായത് ഒന്നുകൂടെ പറയാം, 500 മുതൽ 600 വരെ ഏകദേശം 5000 പേരും ഈ 600-ന് മേലേക്ക് ഏകദേശം ഒരു 800 പേരുണ്ട്. അപ്പോൾ നിങ്ങളൊരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നോക്കുക, ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇൻവിറ്റേഷൻ കിട്ടുന്ന ഒരാൾ നോക്കുകയാണെങ്കിൽ ഈ ഇപ്പോൾ 499 ഉള്ള ഒരാളാണെന്ന് വിചാരിച്ചു, ഈ 5000 പേരും അതിൻ്റെ കൂടെ മേലെയുള്ള 800 പേരും കഴിഞ്ഞിട്ടേ നിങ്ങളെ റാങ്ക് വരുള്ളൂ. ഓക്കെ, അപ്പോൾ 498 ഉള്ള ആളുകൾ 99 ഉള്ള ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 6000ത്തിൻ്റെ താഴെ റാങ്കിലാണ് നിൽക്കുന്നത്. അതും മനസ്സിലാക്കാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം നമ്മളെ മുന്നിലുള്ള എത്ര പേരെ ഇൻവൈറ്റ് ചെയ്തു എന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും നമ്മുടെ ഒരു ചാൻസ് എത്രയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഇത്രയായി, നമ്മൾ ഫസ്റ്റ് ഒക്യുപ്പേഷൻ നോക്കി, നമ്മളിപ്പം പോയിന്റ്സ് നോക്കി. അപ്പം നമുക്ക് ഈ പോയിന്റ് കാൽക്കുലേറ്റർ തന്നെ 2-3 ക്രൈറ്റീരിയ നമ്മൾ മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് എന്ത് ചെയ്യും, നമുക്കൊരു പോയിന്റ് കൂടാൻ സാധ്യത. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ മാരീഡ് ആണോ അതോ സിംഗിൾ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ മാരീഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങളുടെ പോയിന്റ് ചിലപ്പോൾ കുറവായിരിക്കും. അതേ സമയത്ത് തന്നെ മാരീഡ് ആണ് നിങ്ങൾ അതിനകത്ത് സെക്കൻഡ്, അത് അടുത്തൊരു ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ സ്പോസ് നിങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ, അതിനകത്ത് നോ എന്ന് പറഞ്ഞെടുത്തതിൽ നിങ്ങളുടെ പോയിന്റ് കാൽക്കുലേറ്ററിൽ നിങ്ങളെ സിംഗിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ പോയിന്റുകൾ കുറേയും കൂടെ ഹയർ ആവും. അപ്പോൾ നിങ്ങൾ ആ മറ്റേ പോയിന്റ് സിസ്റ്റത്തിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ILTS സ്കോർ നിങ്ങൾ ഓൾട്ടർ ചെയ്ത് മാറ്റി മാറ്റി നോക്കുക. അപ്പോൾ നിങ്ങളുടെ പോയിന്റ് എങ്ങനെയാണ് വേരിയേഷൻ വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ILTSൻ്റെ സ്കോറൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ തന്നെ വലിയ വലിയ പോയിന്റ് വ്യത്യാസങ്ങൾ വരും. ഓക്കെ, അത് കാരണം വെച്ചാൽ അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ILTS സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസണിങ് 8 ബാക്കിയെല്ലാം 7 ഓക്കെ, ILTS ജനറൽ അക്കാഡമിക് ലിസണിങ് 7 സോറി ലിസണിങ് 8 സോറി ILTS ജനറൽ ആണ് വേണ്ടത്. ILTS ജനറൽ ലിസണിങ് 7 ആൻഡ്
ഞാൻ ഇടയ്ക്ക് ഒരു ചെറിയ തെറ്റ് പറഞ്ഞു, ഐ എൽ ടി എസ് ജനറൽ ആണ് വേണത്, അക്കാഡമിക്ക് പറ്റില്ല കേട്ടോ, ഐ എൽ ടി എസ് ജനറൽ. അപ്പോൾ ഐ എൽ ടി എസ് ജനറൽ ലിസണിങ്സ് 8 ബാക്കിയെല്ലാം 7 ആണ് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഐ എൽ ടി എസ് സ്കോർ. ഓക്കെ, അപ്പോൾ അത് ആ ക്രൈറ്റീരിയ നിങ്ങൾ അങ്ങനെയൊക്കെ ഇട്ട് നോക്കുക, ഐ എൽ ടി എസ് വേരി ചെയ്ത് നോക്കുക. മാത്രമല്ല സ്പോർട്സ് അക്കമ്പനി ആണോ അല്ലയോ എന്നൊക്കെ മാറ്റി നിങ്ങൾക്ക് പോയിന്റ് ലെവലിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ മാരിഡ് ആണ് സ്പോർട്സ് നോൺ അക്കമ്പനി എന്ന് പറയുമ്പോൾ അതെങ്ങനെ വർക്കൗട്ട് ആകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സ്പോർട്സ് നോൺ അക്കമ്പനി ആയിട്ട് നിങ്ങൾ എക്സ്പ്രസ് എൻട്രി പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ പോയിന്റ് വെച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ തന്നെ പോവുക, നിങ്ങൾ തന്നെ ചെന്നിട്ട് കാനഡയിൽ ചെന്നിട്ട് സ്പോർട്സിനെ സ്പോൺസർ ചെയ്ത് കാനഡയിലെത്തിക്കുക. അല്ല, ഇപ്പം സ്പോർട്സ് ഒക്യുപ്പൈ ഒക്യുപ്പൈ ആണെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റും. പക്ഷേ അപ്പോൾ പോയിന്റ് ലെവലിൽ ഭയങ്കര ഡീവിയേഷൻസ് വരും. നിങ്ങൾക്ക് പോയിന്റ് ഒരു ബ്രിങ്കിലൊക്കെ ആണെങ്കിൽ ഈ സ്പോർട്സ് നോൺ ഒക്യുപ്പൈ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു പണ്ടൊരു വീഡിയോ കണ്ടിട്ട്, പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ വീഡിയോ കണ്ടിട്ട് അവർ ആക്ച്വലി ആ പോയിന്റിൻ്റെ ഒരു ഒരു ഇതായിരുന്നു, അത് കുറച്ച് കാലം മുന്നേ ആട്ടോ, ഇങ്ങനെ പോയിന്റിൻ്റെ ഒരു ബോർഡർ ലൈനിലായിരുന്നു. അപ്പം എന്താ പറ്റുക, നമ്മൾ അവർ ആക്ച്വലി സ്പോർട്സ് ഒക്യുപ്പൈങ് എന്ന രീതിയിലായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം സ്പോർട്സ് നോൺ ഒക്യുപ്പൈങ് ആയി അത് മാറ്റി മാറ്റി കഴിഞ്ഞപ്പോൾ അവരുടെ പോയിന്റ് കുറേ കൂടെ കൂടി അവർക്ക് ഇൻവിറ്റേഷൻ കിട്ടിയും, അവർ കാനഡയിൽ എത്താൻ പറ്റും. ഇപ്പോൾ അവർ കാനഡയിലാണ്, അതിനുശേഷം അവർ സ്പോർട്സിനെ സ്പോൺസർ ചെയ്ത് അവരും കാനഡയിലെത്തി. ഓക്കെ, അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം കൂടെയുണ്ട്. ഇപ്പം നമ്മൾ നോക്കി പോയിന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുകയാണ് അത്യാവശ്യം നമ്മൾ ഒരു പോയിന്റ് ലെവൽ എത്തും എന്ന് നോക്കുന്നു തോന്നുന്നു. അടുത്ത സ്റ്റെപ്പ് എല്ലാവരും ഒരു അബദ്ധം കാണിക്കുന്ന ഒരു സംഭവമാണ്, നേരെ ഏജൻസിയുടെ അടുത്ത് പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഐ എൽ ടി എസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഐ എൽ ടി എസ് അത് ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്യുക, അതാണ് തേർഡ് സ്റ്റെപ്പ്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ഏജൻസിയുടെ അടുത്ത് പോകരുത്. നിങ്ങൾക്ക് ഒരു നിങ്ങളൊരു ടെൻറ്റേറ്റീവ് ആയിട്ട് നിങ്ങളൊരു സ്കോർ ഐ എൽ ടി സ്കോർ ഇട്ടിട്ടാണ് നിങ്ങൾ ആ സ്കോർ നിങ്ങൾ ഏകദേശം കിട്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓൾ റൈറ്റ്, അപ്പം എന്ത് പറ്റുന്നു, നിങ്ങൾ ഐ എൽ ടി എസിന് പോവുക, ഐ എൽ ടി എസ് സ്കോർ എത്ര കിട്ടും എന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം നമുക്ക് നിങ്ങൾക്ക് പേശ ഇൻവിറ്റേഷൻ റൗണ്ടിൽ പോയിന്റ് ചെയ്താൽ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐ എൽ ടി എസ് ഇങ്ങനെ മാത്രമാണ് നമുക്ക് വേരി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ലേ. ബാക്കിയെല്ലാം നിങ്ങളുടെ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് കറണ്ട് എക്സ്പീരിയൻസ് അതെല്ലാ കാര്യങ്ങളും എന്താണ് പെർമനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്താ നോൺ വേരിയബിൾ ഫാക്ടേഴ്സ് ആണ്, അത് വേരി ചെയ്യില്ല. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ചും കൂടെ ഒക്കെ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഐ എൽ ടി സ്കോർ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ പോയിന്റ് കാൽക്കുലേറ്ററിൽ ഐ എൽ ടി സ്കോർ വേരി ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര സ്കോർ വേണം ആ ഒരു കറണ്ട് ഇൻവിറ്റേഷൻ റൗണ്ടിലെ പോയിന്റ് എത്ര, ഈ രണ്ടും കൂടെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ വേരി ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും എത്ര ഐ എൽ ടി എസ് വേണം നിങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടാനുള്ള പോയിന്റ്സ് എത്തണമെങ്കിൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒന്നും നിങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഷോർട്ട് ടേമിൽ മാറില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് എക്സ്പീരിയൻസ് ഈ ഷോർട്ട് ടേമിൽ ഇപ്പം അടുത്തൊരു 6 ഒരു വർഷം കഴിയാതെ മാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ ഇപ്പം നമുക്ക് കറൻ്റ്ലി ഷോർട്ട് ടേമിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഐ എൽ ടി എസ് മാത്രമാണ്. അപ്പോൾ ആ ഐ എൽ ടി എസിനെ നമ്മൾ മാറ്റി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എത്ര സ്കോർ വേണം നോക്കുക. അപ്പോൾ നമുക്ക് ആ സ്കോർ കിട്ടിയാലേ ഇൻവിറ്റേഷൻ കിട്ടാനുള്ള ഒരു പോയിന്റ് ലെവൽ എത്തും എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ഐ എൽ ടി എസ് സ്കോർ എടുക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടാൻ വേണ്ടി ആ സി ആർ എസ് പോയിന്റ് കാൽക്കുലേറ്ററിൽ എത്ര സ്കോറാണോ ഇട്ടിരിക്കുന്നത്, എപ്പോഴാണ് നമ്മൾ ആ ഒരു റിക്വയർഡ് സി ആർ എസ് സ്കോർ എത്തിയിരിക്കുന്നത്, ആ ഐ എൽ ടി എസ് സ്കോറാണ് നമ്മൾ ഗെയിൻ ചെയ്യാൻ നോക്കേണ്ടത്. അപ്പോൾ അത് ഗെയിൻ ചെയ്താലേ നമുക്ക് ഇതിനകത്ത് ചാൻസ് ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരെ ഈ ഐ എൽ ടി എസ് കോച്ചിങ്ങിന് പോകുന്നു, നമ്മൾ ഐ എൽ ടി എസ് എഴുതുന്നു. ഐ എൽ ടി എസ് എഴുതിയിട്ട് നിങ്ങൾക്ക് സ്കോർ നിങ്ങൾക്ക് കുറഞ്ഞെന്ന് വിചാരിച്ചു, കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തുക, അവിടെ പോസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് വെറുതെ പൈസ കൊണ്ടേ കളയരുത്. ഓക്കെ, പൈസ കൊണ്ടേ കളയരുത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നിങ്ങൾക്ക് ഇൻവിറ്റേഷനുള്ള പോയിന്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പോയി, വേറെ ചാൻസ് ഇല്ല. ഓക്കെ, ഇനിയിപ്പം അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ എൽ ടി സ്കോർ കുറഞ്ഞു പോയി, അതായത് ഫെഡറൽ പ്രോഗ്രാം നോക്കി നിങ്ങൾക്ക് ഇപ്പോൾ ഐ എൽ ടി സ്കോർ കുറഞ്ഞു പോയി, ഇപ്പോൾ സി ആർ എസ് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഓരോ പ്രൊവിൻസിൻ്റെയും പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാംസ് നോക്കുക. ഓക്കെ, ഞാൻ ആക്ച്വലി ഓരോ പ്രൊവിൻസിൻ്റെയും എന്തൊക്കെ പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം ആണ് ഉള്ളത് എന്നുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഫെഡറൽ പ്രോഗ്രാമിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഇനിയിപ്പം ഈ ഐ എൽ ടി എസ് സ്കോർ ഇപ്പം കുറഞ്ഞു പോയ ആളുകൾ, എന്നിട്ട് സി ആർ എസ് സ്കോർ കുറഞ്ഞു പോയത് കൊണ്ട് സി ആർ എസ് സ്കോർ എത്തിപ്പെടാത്ത പറ്റാത്ത ആളുകൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോക്കാം. അതായത് പി എൻ പി എന്തൊക്കെയാണ് ക്രൈറ്റീരിയസ്. അപ്പോൾ ഞാൻ ഓരോ സ്റ്റേറ്റിൻ്റെയും പി എൻ പി ക്രൈറ്റീരിയസ് ഞാൻ ഒരു വീഡിയോ ഓരോരോ വീഡിയോസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്കോർ കിട്ടിക്കഴിഞ്ഞു, നിങ്ങൾക്ക് സി ആർ എസ് പോയിന്റ് അത്രയുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യം, ഇതിനകത്ത് ഒരു കാര്യം കൂടി ഇതിൻ്റെ ഇടയ്ക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ കാനഡ നമ്മുടെ ചിലപ്പം നമ്മുടെ നാട്ടിൽ നിന്നുള്ള 3-year degrees അവർ ഒരു ബാച്ചലർ ഡിഗ്രി ആയിട്ട് ചിലപ്പം കൺസിഡർ ചെയ്യില്ല ചില സമയത്ത് ചില ആളുകൾ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ ഐ എൽ ടി എസ് കിട്ടി, ഇനിയിപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ കാനഡ ഇക്വലൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പം ഇതിനകത്തൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ 3 ഡിഗ്രികൾ ചില മറ്റേ ക്രെഡൻഷ്യലിംഗ് ഏജൻസികൾ എന്താ മറ്റേ ഡിഗ്രി ആയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യില്ല.
ഓക്കെ. അപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് ക്രെഡൻഷ്യലിംഗ് ഏജൻസി ഉണ്ട്. ഏറ്റവും പോപ്പുലർ ആയിട്ട് വെസ് എന്ന് പറഞ്ഞിട്ടൊരു എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ ഏജൻസിയാണ്. അപ്പം നമ്മൾ ഇവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലുള്ള എഡ്യൂക്കേഷൻ കാനഡ ഇക്വലന്റ് എത്രയാണ് എന്നൊരു ഇവാലുവേറ്റ് ഒരു സർട്ടിഫിക്കറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ബാച്ചർ ഡിഗ്രി കൊടുത്താൽ അവർ പറയുന്നു ഇറ്റ്സ് ഇക്വലന്റ് ടു കാനഡൻ ബാച്ചർ ഡിഗ്രി. നമ്മൾ ആദ്യം ഈ CRS പോയിന്റ് കാൽക്കുലേറ്ററിൽ നമ്മളൊരു എഡ്യൂക്കേഷൻ ഇത് കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ നമ്മുടെ സ്റ്റഡീസ് നമ്മൾ എന്ത് എഡ്യൂക്കേഷൻ ലെവലിൽ നിന്ന് കൊടുത്തിട്ടുണ്ടോ ആ ലെവല് ആയിട്ട് നമുക്ക് ഈ സർട്ടിഫിക്കറ്റിലും വേണം. ഓക്കെ, എങ്കിലേ ഈ ഇത് ഈക്വൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ IELTS കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെസ് എന്ന് പറഞ്ഞ സംഭവം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ ഇവാലുവേറ്റർ വഴി ഏതൊക്കെയാണുള്ളത് അതിനെപ്പറ്റിയുള്ള ലിങ്ക് ഞാൻ ഇപ്പം കൊടുക്കാം. അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും, ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതും കൂടെ നിങ്ങൾ നോക്കുക. എന്നിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വെസ് എന്ന് പറഞ്ഞ ഏജൻസി, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏജൻസി ഏജൻസി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, അവർ മിക്കവാറും 3-year degrees ഡിഗ്രി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പം അതിന് വേറെ IQAS, ICAS, ICES അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ഏജൻസികളുണ്ട്. ഓക്കെ, ഇതിനകത്ത് ചില ഏജൻസികൾ 3 കൊല്ല ഡിഗ്രികളെ അവർ ഡിഗ്രി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. അതായത് 3 കൊല്ല ഡിഗ്രിയും 2 കൊല്ല ബിരുദാനന്തര ബിരുദമുണ്ടെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. അപ്പം ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് PhD കഴിഞ്ഞവർക്ക്, പിന്നെ മാസ്റ്റർ ഡിഗ്രി, പിന്നെ 2 ഡിഗ്രി ഉള്ളവർ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ കാനഡയിൽ പഠിക്കാൻ പോയ ഒരാളെന്ന് വിചാരിച്ചു. ഇപ്പം നാട്ടിൽ നിന്ന് ഒരു ഡിഗ്രി കഴിഞ്ഞു, അതിനുശേഷം അവിടുന്ന് കാനഡയിൽ നിന്നൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് 2 years കഴിഞ്ഞ് വിചാരിച്ചു. അതിനെ അവർ 2 or more degrees ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ബാച്ചലർ ഡിഗ്രിയേക്കാളും മേലെയാണ് ആ ഒരു ക്രെഡൻഷ്യൽ. അപ്പോൾ അവർക്ക് പോയിന്റ് ഓൾമോസ്റ്റ് മാസ്റ്റർ ഡിഗ്രിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള പോയിന്റാണ് കിട്ടുക. ഓക്കെ, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ബാച്ചലർ ഡിഗ്രി, ഇപ്പോൾ നിങ്ങളിപ്പം നാട്ടിൽ നിന്ന് 2-year, 3-year degrees പിന്നെ ഒരു ഫോർ എക്സാമ്പിൾ 2-year masters കഴിഞ്ഞാൽ വെസ് നോക്കുവാണെങ്കിൽ ചിലപ്പം അവർ ഒരു 4-year bachelor degree ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പം IQAS ICAS ഒക്കെ കുറച്ചും കൂടെ ലിബറൽ ആയിട്ടുള്ള ഏജൻസികളാണ്, അല്ലെ സോറി ഏജൻസി അല്ല ഓർഗനൈസേഷൻസ് ആണ്. അവർ ചിലപ്പം ഇതിനെ നിങ്ങൾക്ക് എന്താ പറയുക മാസ്റ്റർ ഡിഗ്രി ഇക്വലൻ്റ് ഒക്കെ ആയിട്ട് തരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ ഡിഗ്രി ഏതാണ്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണ് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു ഏജൻസി അല്ലെങ്കിൽ ക്രെഡൻഷ്യലിംഗ് ഓർഗനൈസേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പം അതാണ് അടുത്ത സ്റ്റെപ്പ്. IELTS കഴിഞ്ഞു, ഫസ്റ്റ് CRS കഴിഞ്ഞു, അല്ല ഫസ്റ്റ് ഒക്യുപ്പേഷൻ എലിജിബിൾ ആണ്, പിന്നെ CRS നോക്കി. CRS നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആ CRS സ്കോർ മീറ്റ് ചെയ്യാൻ വേണ്ട IELTS കിട്ടി എന്ന് വിചാരിച്ചോ. അതായത് ഇപ്പോഴത്തെ ഇൻവിറ്റേഷൻ റൗണ്ട്സിന് വേണ്ട IELTS സ്കോർ കിട്ടി. IELTS സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് സ്കോർ ഏകദേശം ഇതാണ്. ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലെ ഡിഗ്രി അവിടുത്തെ ഇക്വലന്റ് ആവുമോ എന്നുള്ളതാണ്. അപ്പോൾ IELTS വരെ ഉള്ളൂ, അതിനുശേഷം നമ്മൾ ഈ വെസ് ചെയ്യുന്നു. വെസ് ചെയ്ത് കഴിയുമ്പോൾ വെസ്സിൻ്റെ ആക്ച്വലി ഒരുപാട് ഫോറംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം വെസ് ചെയ്യുന്നതിന് മുന്നേ മനസ്സിലാവും നിങ്ങളുടെ ഡിഗ്രി ഇത്രയാണോ എന്ന്. അത് വേണമെങ്കിൽ IELTS ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഏകദേശം ഒരു വെസ്സിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ട്രയൽ പോലെയൊക്കെ നമുക്ക് പല പല ഫോറംസിൽ വായിച്ചു വെക്കാൻ നമ്മുടെ ഡിഗ്രി എത്ര ആയിക്കൊള്ളാം നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതും കൂടെ നോക്കിയിട്ട് IELTS ചെയ്താലും മതി, അല്ലെങ്കിൽ IELTS ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു സംഭവം നോക്കുക. അപ്പം വെസ്സിലോ നിങ്ങൾ അത് ആപ്ലിക്കേഷൻ അയക്കുക. ഇവരുടെ അതിൻ്റെ ഈ ക്രെഡൻഷ്യലിംഗ് ഇവാലുവേഷൻ്റെ ഒരു ലിങ്ക് ഞാൻ കൊടുക്കാം, അതിനകത്ത് ഈ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ അയക്കുന്നു. എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ ECA എന്ന് പറയും. അപ്പോൾ ECA നമുക്ക് എങ്ങനെയാണ് റിസൾട്ട് എന്നും കൂടെ നമ്മുടെ CRS സ്കോറിനെ അഫക്ട് ചെയ്യും. അപ്പം ഇപ്പം ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോകുന്നത്, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ആളുകൾ ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ നേരെ ഈ ഒക്യുപ്പേഷൻ നോക്കും, നേരെ എന്നിട്ട് CRS സ്കോർ നോക്കി അതിനകത്ത് ഒരു എലിജിബിൾ എന്ന് പറഞ്ഞുതരും. പക്ഷേ പോയിന്റ് എത്രയാണ്, നമ്മുടെ ഈ പോയിന്റ് കൊണ്ട് എത്ര എത്തിപ്പെടുമെന്ന് ആളുകൾ നോക്കുക. നേരെ ഏതെങ്കിലും ഒരു കൺസൾട്ടൻ്റ് എടുത്ത് പോകും. അപ്പോൾ അവർ പറയും എലിജിബിൾ ആണല്ലോ. എലിജിബിൾ എന്ന് പറഞ്ഞ സംഭവം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രിലിമിനറി അസസ്മെന്റ് ഒരു 67 പോയിന്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ആക്ച്വലി ഈ ഒരു CRS സ്കോർ കാൽക്കുലേറ്ററിൽ ഇൻബിൽറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് എലിജിബിൾ എന്ന് പറഞ്ഞാൽ അത് പ്രൈമറി ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പോയിന്റ് ലെവൽ നോക്കണം. അപ്പം ഈ പോയിന്റ് ഇല്ലാതെ നേരെ കൺസൾട്ടൻ്റ് എടുത്ത് പോകുമ്പോൾ അവർ നോക്കുമ്പോൾ CRS പോയിന്റ് കാൽക്കുലേറ്റർ അവർ ഒഫീഷ്യൽ സ്കോറിൽ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങളെ അത് എടുത്ത് കാണിക്കും, എന്നിട്ട് അവർ എലിജിബിൾ എന്ന് കാണിക്കും. നിങ്ങൾ പക്ഷേ പോയിന്റ് എത്രയാണ്, ആ ഇൻവിറ്റേഷൻ ഇപ്പോൾ കറണ്ട്ലി എത്ര പോയിന്റിലാണ് പോകുന്നത്, നിങ്ങൾ പൂളിൽ എൻ്റർ ചെയ്യാൻ മാത്രമേ ഇതിൽ ഇപ്പോൾ എലിജിബിൾ, ചിലപ്പോൾ ഇൻവിറ്റേഷൻ കിട്ടാൻ എലിജിബിൾ ആയിരിക്കില്ല. അപ്പോൾ അവിടെ കൊണ്ടുപോയി നിങ്ങൾ എന്ത് ചെയ്യും, കുറേ ലൈക്ക് ഒരു ഇനീഷ്യൽ എമൗണ്ട് കൊടുക്കും. ഇനീഷ്യൽ എമൗണ്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നീടാണ് നിങ്ങൾ IELTSനെ പറ്റി ചിന്തിക്കുന്നത്. ഇപ്പോൾ IELTS നിങ്ങൾ പ്രപ്പോസ് ചെയ്ത IELTS പിന്നീട് നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് CRS പോയിന്റ് നിങ്ങൾക്ക് എത്തുമില്ല. മാത്രമല്ല അവർ പറയുന്ന പോയിന്റ് ലെവൽ എത്തിപ്പെടാൻ നിങ്ങളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇനി നിങ്ങൾ ആരും ഇത് ആക്ച്വലി ഇതൊരു വലിയ തിരക്കിടേണ്ട കാര്യമൊന്നുമല്ല. നിങ്ങൾ ഏജൻസിനെ കാണേണ്ടത് നിങ്ങൾ CRS പോയിന്റ് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് പോയിന്റ് എത്തിയെന്നും പിന്നെ അതിനുശേഷം IELTSഉം കഴിഞ്ഞിട്ട് നിങ്ങൾ വെസ്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏജൻസിയെ സമീപിക്കാം. പക്ഷേ IELTS വരെ നിങ്ങളുടെ മാത്രം ആവശ്യമുള്ളൂ, വേറെ ഒരാളുടെ ആവശ്യമില്ല, ഹെൽപ്പ് ആവശ്യമില്ല. ഓക്കെ, പിന്നെ CRS ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺസൾട്ടൻസിനെ നിങ്ങൾ പൈസ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ഒരു സമീപിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു, നേരെ ഒരു വെസ് ചെയ്യുന്നു. അപ്പം വെസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ വെസ്സിൻ്റെ ഒരു റിപ്പോർട്ട് ഒരു കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റർ ഡിഗ്രി ഇക്വലന്റ് കിട്ടിയെന്ന് വിചാരിച്ചോളൂ. ദാറ്റ് ഇസ് വെരി ഗുഡ്. അപ്പം എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ട്, IELTS നമ്മുടെ കയ്യിലുണ്ട്, എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ ആയി,
നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടാനുള്ള ലെവലിലുള്ള പോയിന്റ് ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് കാരണം നിങ്ങൾ ആദ്യം തന്നെ പോയിന്റ് ചെക്ക് ചെയ്തിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ കറണ്ട് ഇൻവിറ്റേഷൻ ലെവൽ നിങ്ങൾ നോക്കിയിരിക്കുന്നു. ആ ലെവൽ എത്താനുള്ള ഐ എൽ ടി എസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം അതായത് വേരിയബിൾ ഫാക്ടറായ ഒരേ ഒരു കാര്യമായ ഐ എൽ ടി എസ് നിങ്ങൾ എടുത്തിരിക്കുന്നു. മാത്രമല്ല അത് ആ ഒരു പോയിന്റ് കാൽക്കുലേറ്റർ നിങ്ങൾ കുറേ പ്ലേ അറൗണ്ട് ചെയ്തിട്ട് സ്പോർട്സ് നോൺ ഓക്യുപ്പൈ അല്ലെങ്കിൽ ഒക്കിപ്പൈ എന്നല്ല നോൺ അക്കോമ്പനി അല്ലെങ്കിൽ സ്പോർട്സ് അക്കോമ്പനി അങ്ങനെയൊക്കെയുള്ള ക്രൈറ്റീരിയകൾ മാറി മാറി കൊടുത്ത് നിങ്ങൾ ഏറ്റവും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഫൈൻ ട്യൂൺ ചെയ്തിട്ട് നിങ്ങൾക്ക് സി ആർ എസ് സ്കോർ എത്ര വരെ കിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ആ സി ആർ എസ് പോയിന്റ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഏജൻസി ആണെങ്കിൽ അത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി ഒരു എക്സ്പ്രസൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും ഹെൽപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ സെൽഫ് ഹെൽപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എക്സ്പ്രസൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നു. എക്സ്പ്രസൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ഒരു ഇൻവിറ്റേഷൻ പൂളിലേക്ക്, അതായത് നിങ്ങൾ ഈ ഞാൻ പറഞ്ഞില്ലേ ഒരു മറ്റേ ഈ കറണ്ട് ഇൻവിറ്റേഷൻ നോക്കുമ്പോൾ പൂളിൽ എത്ര പേര് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഒരു വിചാരിച്ചോ നിങ്ങൾക്കിപ്പം 565 പോയിന്റ് ആണുള്ളത്. ഇപ്പം കറന്റ്ലി 600 പേര് 600 മേലുള്ള ആളുകളുണ്ട്. ഒരു 500-നും 501-നും 600-നും ഇടയ്ക്ക് ഒരു 5000 പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 550 ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു മനസ്സിലാക്കാം ഒരു ഹാഫ് വേ ത്രൂ ആണ് നിങ്ങൾ. ഓക്കെ, ഒരു 3000-4000 റാങ്കിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 4000 പേര് മേലെ ഇൻവിറ്റേഷൻ കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഓരോ ദിവസം ആളുകൾ ഇങ്ങനെ പൂളിലേക്ക് മറ്റേ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് PNP ഉള്ള ആളുകൾ, കാനഡയിൽ ജോബ് ഓഫർ ഉള്ള ആളുകൾ, അവർക്കൊക്കെ പോയിന്റ് കൂടുതലുണ്ട്. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ കാനഡ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ കാനഡയിൽ പഠിച്ച ആളുകൾ, അപ്പോൾ അവരൊക്കെ ആക്ച്വലി പോയിന്റുകൾ കൂടുതലുണ്ടാവും. ചിലപ്പം വേറെ ക്രൈറ്റീരിയകൾ കുറവാണെങ്കിൽ ചിലപ്പോൾ ഈ പോയിന്റ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളെക്കാളും മേലെ വരാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു മാസ്റ്റർ ഡിഗ്രി ഉണ്ട്, മാത്രമല്ല നിങ്ങൾ 3 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 560 പോയിന്റൊക്കെ എടുത്തതാണ്, ഒരു 30% താഴെയാണെങ്കിൽ. അപ്പം അതേ സമയത്ത് തന്നെ ചിലപ്പം ബാച്ചലർ ഡിഗ്രിയും 1 കൊല്ലം കാനഡയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ചിലപ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ പോയിന്റ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ ഉള്ള ആളുകൾക്കാണെങ്കിൽ നിങ്ങളെക്കാളും പോയിന്റ് കൂടുതൽ ഉണ്ടാവും. ഡിപ്ലോമ കഴിഞ്ഞിട്ടും പോയിന്റ് ജോബ് ഓഫർ ഉള്ളെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഓരോ ദിവസവും നിങ്ങളിപ്പോൾ ഇന്ന് കാണുന്നതായിരിക്കില്ല, നാളെ ഓരോ ദിവസം പൂളിൽ ഇങ്ങനെ ആളുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ പുറകിലും ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നു, അതിനുശേഷം നിങ്ങൾ ഇൻവിറ്റേഷൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾക്ക് സി ആർ എസ് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും പോയിന്റ് എത്ര വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഉള്ള ചാൻസ് കൂടുകയാണ്. അല്ലാതെ നമ്മൾ ബ്ലൈൻഡ്ലി ഒരു 200-250 പോയിന്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ മറ്റേ പൂളിലോട്ട് കയറിയിട്ട് പൂളിലുണ്ട്, അതായത് എലിജിബിൾ ആണ് പൂളിലുണ്ട്, പക്ഷേ നിങ്ങൾ വർഷം ഇങ്ങനെ നിങ്ങൾ നോക്കിയിരിക്കുകയാണ് ഇൻവിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഏജൻസി വഴിയാണെങ്കിൽ അവർ പറയും ഓക്കെ പൂളിലുണ്ട്, ഇൻവിറ്റേഷൻ വരും, കാനഡ കൊടുക്കാത്തതുകൊണ്ടാണ്. അതിന് മുന്നേ നിങ്ങളൊരു കോൺട്രാക്ട് എഴുതും, ഇൻവിറ്റേഷൻ പൂളിൽ വരുന്നവരെ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം എന്ത് പറ്റും, ഇൻവിറ്റേഷൻ കിട്ടുന്നത് നിങ്ങളുടെ പോയിന്റ് അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസം കൂട്ടാൻ പറ്റുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വല്ല PG ഡിപ്ലോമ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നന്നായിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങളോട് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇൻവിറ്റേഷൻ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ കറണ്ട് പോയിന്റ് ലെവൽ നോക്കിയിട്ട് ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടാവും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എക്സ്പ്രസൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ഇൻവിറ്റേഷൻ വെയിറ്റ് ചെയ്യുന്നു. അത് വലിയൊരു കാര്യമൊന്നുമില്ല, അതൊരു ഒരു ഫോം പോലൊരു സംഭവമാണ്. അതിങ്ങനെ ഫില്ല് ചെയ്ത് പോകുന്നു. അപ്പം അതിനുശേഷം എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടി, അതായത് നിങ്ങളുടെ പോയിന്റ് ലെവലിൽ അവർ ഇൻവിറ്റേഷൻ തരുമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്രസൻട്രി ഒരു ഇൻവിറ്റേഷൻ കിട്ടും, അത് ത്രൂ ഇമെയിലോ അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടും. അത് ഏജൻസി വഴിയാണെങ്കിൽ അവർ വഴിയായിരിക്കും കിട്ടുന്നത്. അപ്പം ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ എക്സ്പ്രസൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, അപ്പോൾ നിങ്ങളിപ്പോൾ എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ, നിങ്ങൾ മാസ്റ്റർ ഡിഗ്രി ഉണ്ട്, നിങ്ങൾ അല്ല മാസ്റ്റർ ഡിഗ്രി അപ്രൂവ് ആയില്ലെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 3 ഇയർ ബാച്ചലർ പ്ലസ് ഒരു 2 ഇയർ മാസ്റ്റർ ആണ്. പക്ഷേ നിങ്ങൾ ഇടുകയാണ് ഞാൻ എനിക്ക്, പക്ഷേ ECA വരുമ്പം അത് 4 ഇയർ ബാച്ചലർ ആയിട്ടാണ് അവർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ നീ നിങ്ങൾ ഇടുകയാണ് 5 ഇയർ മാസ്റ്റർ, ലൈക്ക് ഒരു മാസ്റ്റർ ഡിഗ്രി ഉണ്ട് എന്ന് നിങ്ങൾ ഇട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അത് പക്ഷേ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്പ്രസൻട്രി പ്രൊഫൈലിൽ എന്താണോ ഇട്ടിരിക്കുന്നത് അതാണ് നമ്മൾ, അതിനുള്ള ഡോക്യുമെന്റേഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടി വരിക. ഫെഡറൽ പ്രോഗ്രാം അത് ആക്ച്വലി ആപ്ലിക്കേഷൻ അയക്കുന്നു. പിന്നെ അതിനുശേഷം നിങ്ങൾ അവർ വിസ ഓഫീസർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്ത് നിങ്ങൾക്കൊരു പാസ്പോർട്ട് റിക്വസ്റ്റ് ചെയ്യും. പാസ്പോർട്ട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഡോക്യുമെന്റ്സ്, അതിനകത്ത് ഡോക്യുമെന്റ് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ഡോക്യുമെന്റ് ചെക്ക് ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ ഇത് കൊടുക്കേണ്ടത്, എന്ത് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരത് പ്രോസസ്സ് ചെയ്തിട്ട് വിസ ലൈക്ക് പാസ്പോർട്ട് റിക്വസ്റ്റ് ചെയ്യും, പിന്നെ വിസ ഇഷ്യൂ ചെയ്യും. ഓൾറൈറ്റ്, അതിനുശേഷം നിങ്ങൾക്ക് കാനഡയിൽ ലാൻഡ് ചെയ്യാം, പെർമനന്റ് റെസിഡന്റ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഒരു ചില ഓക്യുപ്പേഷൻസിന് അവരുടേതായ സ്പെസിഫിക് ആയിട്ടുള്ള ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ ഉണ്ട്, അതായത് ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഫിസിഷ്യൻ അങ്ങനെയുള്ള ജോബുകൾക്ക് നിങ്ങൾക്ക് എന്ത് പറ്റും വേറെ പ്രത്യേകമായിട്ടുള്ള ഒരു ക്രെഡൻഷ്യലിംഗ് ഏജൻസിയാണ്. അത് ഞാൻ ഈ ലിങ്ക് കൊടുക്കുന്നതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ നമ്മളൊരു ഓക്യുപ്പേഷൻ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, ആ ഓക്യുപ്പേഷൻ ചൂസ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയാണ്, വിദ്യാഭ്യാസമല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളിപ്പോൾ ഒരു നഴ്സിംഗ് പഠിച്ച ഒരാളെന്ന് വിചാരിച്ചു, BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ നീ പക്ഷേ നിങ്ങൾ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിലെ അഡ്മിൻ ആയിട്ടാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓക്യുപ്പേഷൻ അഡ്മിൻ ആണ്. ഓക്കെ,
അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആയിട്ടാണ് നിങ്ങളുടെ ഒക്യുപ്പേഷൻ. പക്ഷേ എഡ്യൂക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അതങ്ങനെയാണ്, ഒക്യുപ്പേഷൻ ആണ് നമ്മുടെ, നമ്മൾ ചെയ്യുന്ന ജോലിയാണ് നമ്മൾ ഒക്യുപ്പേഷനായിട്ട് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങളിപ്പം ഒരു സിവിൽ എഞ്ചിനീയർ ആണെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ ഒക്യുപ്പേഷൻ ഇസ് ലൈക്ക് നിങ്ങൾ വിചാരിക്കും സിവിൽ എഞ്ചിനീയറിംഗ് തന്നെ കൊടുക്കണമെന്ന്. പക്ഷേ നിങ്ങൾ ചെയ്ത ജോലി ചിലപ്പോൾ ഒരു സർവേർ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ ഇരുന്ന് എന്തെങ്കിലും ചെയ്യുന്ന ജോലിയോ അങ്ങനെ വലുതായിരിക്കാം, അതാണ് നിങ്ങളുടെ ജോലി. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ എം ടെക് കഴിഞ്ഞു ഒരു കോളേജിൽ പ്രൊഫസറാണ് അല്ലെങ്കിൽ ലെക്ചറാണെങ്കിൽ നിങ്ങളുടെ ജോലി ലെക്ചറാണ്. ഓക്കെ, ഒക്യുപ്പേഷൻ ഇസ് ലെക്ചർ, ലെക്ചർ അല്ലെങ്കിൽ പ്രൊഫസർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ അങ്ങനെ വലുതായിരിക്കാം. പക്ഷേ നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്ത് വരും, എന്താണ് ഈ എഞ്ചിനീയറിംഗ് ആണ്, അത് ആക്ച്വലി നിങ്ങൾ വെസ് ചെയ്ത് നിങ്ങൾ ഇക്വലൻസ് ആണ് എടുക്കേണ്ടത്. അതായത് ഒക്യുപ്പേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വേണമെന്ന് നിർബന്ധമില്ല, പക്ഷേ മിക്കവാറും ഒക്യുപ്പേഷൻസ് അങ്ങനെ തന്നെ വേണമല്ലോ. അതായത് ഫോർ എക്സാമ്പിൾ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ വേണം എന്നുള്ളൊരു സംഭവമാണ്. പക്ഷേ അങ്ങനെ വേണ്ടാത്ത ജോലികളും ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് നിങ്ങൾ ആക്ച്വലി ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവാറും പൈസ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ഈ എക്സ്പ്രസ് എൻട്രി ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ഈ കാനഡയൻ എക്സ്പീരിയൻസ് ക്ലാസ് നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ട് പോകുന്നവർ എങ്ങനെയാണ് ഈ ഒരു ക്രൈറ്റീരിയ നോക്കുമ്പോൾ അവർക്ക് എങ്ങനെ ഈ PRലേക്ക് എത്തിപ്പെടാം, പിന്നെ ഈ ഫെഡറൽ സ്കില്ഡ് പ്രോഗ്രാം, പിന്നെ PNPs, ഓരോ PNPsനെ പറ്റി നമുക്കൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളിത് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടുന്നത് ഫുള്ളായിട്ട് കാണാൻ പറ്റും, മറ്റേ നഷ്ടപ്പെടാൻ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത് ഒരുപാട് ഷോർട്ട് കമ്മിങ്സും പറയാത്ത കുറേ കാര്യങ്ങളുണ്ടാകും, അത് നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുന്നതനുസരിച്ചിട്ട് ഞാൻ വീഡിയോസ് ആയിട്ടും അല്ലെങ്കിൽ റിപ്ലൈസ് ആയിട്ടൊക്കെ തരാം കേട്ടോ. താങ്ക് യു.